ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു രാജാവ് വലിയൊരു വിരുന്നൊരുക്കിയിരുന്നു. ഇതെന്ന് രാജാതിരാജനും കർത്താതി കർത്തനുമാകുന്ന ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കുന്നൊരു വിരുന്നാണ്. ആ വിരുന്നിൽ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും അത് നിങ്ങൾ വന്ന് ആ വിരുന്നിൽ ആസ്വദിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ആത്മീയ വിരുന്നിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 4:4 വചനത്തിൽ പറയുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ പിതാവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചസ്സുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനും മാത്രമല്ല മനസ്സിനും ശരീരത്തിനും ഒരു ജീവൻ ഇന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം ജീവനാണ്, അത് ആത്മാവാണ്. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 6:63 വചനത്തിൽ ദൈവം യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ജഡം ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല, ആത്മാവാണ് ജീവൻ തരുന്നത്. ആ പിന്നെ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചസ്സുകൾ അത് ആത്മാവാണ്, അത് ജീവനാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ വചനങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാനൊരു ഉറപ്പ് തരാം, നിങ്ങളുടെ ഏത് മേഖലയാണ് ഏത് അവസ്ഥയിലാണെന്ന് ദൈവത്തിന് ഒരു വിഷയമല്ല. ദൈവം നിങ്ങൾക്കൊരു പുതിയൊരു ജീവൻ, പുതിയൊരു ഒരു ഉന്മേഷം തന്ന് ഒരു പുതിയൊരു വിശ്വാസത്താൽ, ഞാൻ പഴയ മതത്തിൻ്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ വിശ്വാസത്തിന് അപ്പുറം ഒരു വലിയ ദൈവത്തിലുള്ള ഒരു വിശ്വാസം വഴി നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശാശ്വതമായ അനുഗ്രഹമാണ് നിത്യജീവൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിച്ച് ആ രണ്ട് വചനം തന്നെ ഒന്ന് വായിക്കാം. കാരണം അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്ന ഇതാണ്, നിത്യജീവൻ അല്ലെങ്കിൽ നിത്യരക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ മനുഷ്യരാശിക്ക് മുഴുവൻ അത് അവൈലബിൾ ആയിരുന്നു. എല്ലാവർക്കും അത് ഉൾക്കൊള്ളുവാൻ പറ്റും, അല്ലെങ്കിൽ അത് സ്വന്തമാക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വ്യക്തിപരമായാണ് ഈ തീരുമാനം എടുക്കുന്നത്, അത് എനിക്ക് നിത്യജീവൻ വേണോ വേണ്ടയോ. അപ്പോൾ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്തതാണ്, അത് ദൈവം എന്നെ രക്ഷിച്ചില്ല, എനിക്ക് എൻ്റെ മേൽ കൃപ വ്യാപരിച്ചില്ല, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും അത് നുണയാണ്. ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും ഉണ്ട്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16 വചനം പറയുന്നുള്ളൂ. ദൈവം ലോകത്തെ അത്രയും, ലോകം എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവം സൃഷ്ടിച്ച എല്ലാവരെയും അത്രയധികം സ്നേഹിച്ചിട്ടാണ് യേശു ക്രിസ്തുവിനെ ഒരു പകരക്കാരനായിട്ട് ബലിവസ്തുവോട് അയച്ചത്. അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലാണ് എന്ന് തന്നെ പറയാം. ദ സാൽവേഷൻ ഇസ് ഇൻ മൈ ഹാൻഡ്, ഐ ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻ ടു ബി സേവ്ഡ് ഓർ നോട്ട് ടു ബി സേവ്ഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒന്ന് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3:17 വചനങ്ങളാണ് വായിക്കുന്നത്. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. ഫോർ ഗോഡ് ഡിഡ് നോട്ട് സെൻഡ് ഹിസ് സൺ ഇൻ ടു ദ വേൾഡ് ടു കണ്ടെം ദ വേൾഡ് ബട്ട് ദാറ്റ് ദ വേൾഡ് ത്രൂ ഹിം മൈ ബി സേവ്ഡ്. ഇതാണ് ദൈവത്തിൻ്റെ സത്യം. ദൈവം പറയാറ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തെ വിധിക്കാനല്ല, പക്ഷേ ഈ ലോകം യേശു മുഖാന്തരം രക്ഷ പ്രാപിക്കാനായിട്ട്. അപ്പം രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തു മുഖാന്തരം മാത്രമേ ഉള്ളൂ. അതും വളരെ വ്യക്തമായിട്ട് പല ഇടങ്ങളിലും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. എങ്കിലും ഒരു വചനം കൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:12 വചനത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിലും ഭൂമിയിലും എവിടെയാണെങ്കിലും മനുഷ്യരാശിക്ക് രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ അല്ലാതെ വേറൊരു നാമവും നൽകിയിട്ടില്ല. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് രക്ഷകനിലൂടെയാണ്, ആ രക്ഷകൻ വഴിയാണ്. അതുകൊണ്ടാണ് ദൈവം വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 14:6 വചനത്തിൽ പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരാൻ പറ്റുകയില്ല. അപ്പോൾ യേശുവാണ് വഴി, യേശുവാണ് നമ്മളെ ആ സത്യത്തിൽ നമ്മളെ അങ്ങോട്ട് വഴി നടത്തി കൃപയിൽ സ്നേഹത്തിൽ അനുകമ്പയിൽ ദയയിൽ നമ്മളെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ യേശു ആണ് നമ്മളെ രക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവന് രക്ഷകൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു എന്ന് പറയുന്നത് തന്നെ അവൻ അവൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. പിന്നെ 18 വചനം ആണ് ശ്രദ്ധിക്കേണ്ട വചനം. ഈ ഹു ബിലീവ്സ് ഇൻ, 18 യോഹന്നാൻ 3:18, ഈ ഹു ബിലീവ്സ് ഇൻ ഹിം ഇസ് നോട്ട് കണ്ടെംഡ് ബട്ട് ഈ ഹു ഡസ് നോട്ട് ബിലീവ് ഇസ് കണ്ടെംഡ് ഓൾറെഡി ബിക്കോസ് ഹി ഹാസ് നോട്ട് ബിലീവ്ഡ് ഇൻ ദ നെയിം ഓഫ് ദി ഓൺലി ബിഗോട്ടൻ സൺ ഓഫ് ഗോഡ്. അപ്പോൾ പറയാണ്, അവനിൽ വിശ്വസിക്കുന്നവന് ഇനി ശിക്ഷാവിധിയില്ല, പക്ഷേ അവനിൽ വിശ്വസിക്കാത്തവന്
അവനെ ശിക്ഷാവിധി അപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. അവിശ്വാസം നിന്നെ ശിക്ഷിക്കുകയാണ്. കാരണം എന്താണ്? അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ, ഏകജാതനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതുകൊണ്ട് അവൻ തന്നെ ആ അവിശ്വാസം മൂലം അവൻ തന്നെ അവനെ തന്നെ വിധിച്ചു കഴിഞ്ഞു. എന്താണ്? നിത്യ മരണത്തിന് വേണ്ടി. അതുകൊണ്ട് സഹോദര, നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നെ അപ്പോൾ അടുത്തൊരു ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനത്തെ വിശ്വാസമാണ്? പലപ്പോഴും നമുക്കറിയാം, ഇപ്പം ഞാൻ എന്നോട് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ പറയുകയാണ്, എന്താണ് ഇന്നൊരു വ്യക്തി ചരിത്രത്തിൽ, നമ്മൾ പല വ്യക്തികളുണ്ടല്ലോ, ഒരു വ്യക്തി ഇന്നയായിരുന്നു, അയാൾ അവിടെ ഭരിച്ചു. നമുക്ക് നോക്കട്ടെ, ഒരു വരുന്ന നോക്കുകയാണെങ്കിൽ എന്നാ നെപ്പോളിയൻ ഫ്രാൻസിൽ ചക്രവർത്തിയായിട്ട് ഭരിച്ചു. ലോകത്തിൽ പല ഇടങ്ങളിലും അതൊക്കെ കോൺക്വർ ചെയ്തു. അതൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്, കാരണം അത് സത്യമാണ്, അല്ല അത് ചരിത്രമാണ്. അപ്പോൾ ചരിത്രതരത്തിലുള്ളൊരു വിശ്വാസം അല്ല, അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലുള്ള വിശ്വാസം, ട്രൂത്ത് അല്ലേ. അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തു ദൈവമാണെന്നും യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചു, ജീവിച്ചു, ശുശ്രൂഷിച്ചു, അവർ പീഡാസഹനം വഴി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇതെല്ലാം ചരിത്രകരമായ കാര്യമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ ആ സംഭവത്തിലുള്ള വിശ്വാസമാണോ ആ വ്യക്തിയിലുള്ള വിശ്വാസമാണോ? ഇത് രണ്ടും രണ്ട് കേട്ടോ. ഒരു സംഭവത്തിലുള്ള വിശ്വാസം എല്ലാവർക്കും വിശ്വസിക്കാം, അതിന് പ്രത്യേകിച്ച് ഒരു എന്താ പറയുന്നത് ഒരു സമർപ്പണമോ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു വ്യക്തിയിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഞാൻ എന്തിലാണ് വിശ്വസിക്കുന്നത്? ആ സംഭവം അല്ലെ, ഒരു അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ജീവിച്ചു മരിച്ചു എന്നുള്ള ആ സത്യത്തിലാണോ വിശ്വസിക്കുന്നത്, അതോ ആ വ്യക്തിയിലാണോ വിശ്വസിക്കുന്നത്? ഇത് വളരെ വ്യത്യാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് യാക്കോസ്ലിയുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നു അത് ഒരു ദൈവമേ ഉള്ളൂ എന്ന്. അത് നന്നായി, എങ്കിലും പിശാചും അതുപോലെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ, അവിടെ പിശാചു ബാധിതരായ ഒരു വ്യക്തിയുടെ അടുത്ത് യേശു വന്നപ്പോൾ അവനിലുണ്ടായിരുന്ന പിശാച് അലറി പറയുകയാണ്, മഹോന്നതായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവേ എന്ന യേശുവിനെ അഭിമോദനം ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ആ പിശാചിന് അല്ലെങ്കിൽ ആ ഒരു ദുരാത്മാവിന് ആ യേശു ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ദാറ്റ് ഈസ് ഓ ജീസസ് സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ പദവിയാണ്, ദൈവം ആരാണെന്നുള്ളതാണ്. ഒന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ എന്നാ പറയുന്നത് അഡ്രസ്സ് എന്ന, അല്ലെങ്കിൽ എന്നാ ഹിസ് നെയിം, അതാണ്. പക്ഷേ ആ പിശാച് ആ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നു. രണ്ടും രണ്ടാ കേട്ടോ. ദൈവമാണെന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തിൽ വിശ്വസിക്കുകയും വ്യത്യാസമുണ്ട്. അപ്പം ദൈവമാണെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഒരു ചരിത്ര കാര്യമാണ്. പക്ഷേ ആ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത ഇതിലോട്ട് വരും. ദൈവത്തിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ എന്തിനു വേണ്ടിയാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ നമ്മൾ 3-ാമത്തെ ലെവലിലേക്ക് വരിക. ആ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് ഏതോ ഒരു പ്രവൃത്തി, ആ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ എനിക്കെന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യരാശിക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതാ അങ്ങനെയുള്ളൊരു വിശ്വാസം. ഒരു തരത്തിലും എന്നാ പറയുന്നത് നമ്മളെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു തരത്തിൽ നാണമോ അല്ലെങ്കിൽ എന്നാ ലജ്ജയോ ഇല്ലാത്ത തരത്തിലുള്ളൊരു വിശ്വാസമായിരിക്കണം. അപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്, ആ വിശ്വാസത്തിൽ ഒരു ലക്ഷ്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ആ വിശ്വാസം വഴി ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രാപിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസം ഒരു ആഴമായ വിശ്വാസമായിരിക്കണം. അത് മറ്റൊരു മനുഷ്യൻ്റെ അഭിപ്രായത്തിലോ അല്ലെങ്കിൽ മറ്റു എന്നാ പറയുന്ന സാഹചര്യങ്ങളനുസരിച്ചുള്ള വിശ്വാസമല്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു വിശ്വാസമായിരിക്കണം. അങ്ങനെ അതിൽ വിശ്വസിക്കാൻ എനിക്ക് ലജ്ജയുണ്ടാകരുത്. അതുപോലെ തന്നെ എനിക്ക് വളരെയേറെ പ്രത്യാശയോടുകൂടെയുള്ളൊരു വിശ്വാസമായിരിക്കണം. അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ആ വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞു, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി വന്നതാണെന്നും ആ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് രക്ഷ ഉണ്ട്, ഉറപ്പുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് യഥാർത്ഥത്തിലുള്ള യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പറയുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് എന്തെങ്കിലും നേടുവാനുള്ള കഴിവുണ്ട്, അതാണ് യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് രക്ഷ പ്രാപിക്കാനുള്ള കഴിവുണ്ട്.
എന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് റോമാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആദ്യം യഹൂദനും പിന്നെ വിജാതീയനും. അപ്പോൾ അവിടെ പറയുന്നതാണ് ആ വിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറയുക. ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവാനായിട്ട് എന്താണ് ലജ്ജിക്കുന്നില്ല. സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ആ സുവിശേഷം, ഇങ്ങനെ ഒരു സുവിശേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു യാഥാർത്ഥ്യത്തിൽ അല്ല വിശ്വസിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സുവിശേഷമാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ട് ഞാൻ ലജ്ജിക്കുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. കാരണം എന്താണ്? ആ വിശ്വാസം എന്നെ ഒരു ദൈവത്തിലേക്ക് ആകർഷിക്കുകയാണ്. കാരണം എന്താണ്? ഞാൻ വിശ്വസിക്കുമ്പോൾ അത് എന്നെ രക്ഷയിലേക്ക് നയിക്കുകയാണ്. എന്നെ രക്ഷയിലേക്ക് ഒരു ശക്തിയാണ്. എന്നെ രക്ഷയിലേക്ക് ഈ ലോകത്തിൻ്റെ പിടിയിൽ നിന്നും, പാപത്തിൻ്റെയും ഈ എന്നാ പറയുന്നത് ജഡത്തിൻ്റെയൊക്കെ പിടിയിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് വീണ്ടെടുത്ത് രക്ഷയിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന ഒരു വൻ ശക്തിയാണ്. കാരണം ഒരു അന്ധകാര ശക്തിക്കും എതിർക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ശക്തി. ആ ശക്തി എന്താണ്? തീർച്ചയായിട്ടും എന്നെ വിശ്വസിച്ചാൽ എന്നെ നിത്യജീവനിലേക്ക്, രക്ഷയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ഒരു വിശ്വാസം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ആ വചനം എഴുതിയിരിക്കുന്ന പോലെ തന്നെ വിശ്വസിക്കണം. അത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് വലിയ എന്താ പറയുക, ഗവേഷണമൊക്കെ നടത്താനൊന്നും പറ്റുകയില്ല. നടത്തിയിട്ട് ഒന്നും നേടാനും പറ്റുകയില്ല. കാരണം അത് ആത്മീയ തലത്തിലുള്ള, ആത്മീയ മേഖലയിലുള്ളതാണ്. അത് ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ നമുക്ക് ആ ആത്മീയ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങളിൽ വിശ്വസിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് രക്ഷകനെന്ന് പറയുമ്പോൾ അവൻ എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു. ഇതാണ് രക്ഷ. എന്നെ എവിടെ നിന്നാണ് രക്ഷിക്കുന്നത്? മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. നമുക്കറിയാം, ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു പുഴയിലോ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാളെ ഒരാൾ കൈനീട്ടി ആ കരയിലേക്ക് കൊണ്ടുപോകുന്നവരെന്താ, അവൻ മരണത്തിൽ നിന്നാണ് രക്ഷിച്ചത്. അതവൻ്റെ ശാരീരിക മരണത്തിൽ നിന്ന് അവനെ രക്ഷിച്ചത്. അത് പക്ഷേ ആ മരണത്തിൽ രക്ഷിച്ച വ്യക്തി അവൻ്റെ ശരീരം പിന്നെയും മരിക്കും. പക്ഷേ യേശു ക്രിസ്തു ആകുന്ന നമ്മളുടെ രക്ഷകൻ്റെ കൈ നമ്മൾ ഏറ്റെടുത്ത് പിടിച്ച് ഈ പാപത്തിൻ്റെ ആ മരണത്തിൽ നിന്ന്, പാപം വഴി നമുക്ക് അർഹതയുള്ള മരണത്തിൽ നിന്ന് ദൈവം നമ്മളെ വലിച്ച് കയറ്റുകയാണ്. ആ രക്ഷ ആത്മാവിൻ്റെ രക്ഷയാണ്, നിത്യജീവനിലേക്ക് നയിക്കുന്ന രക്ഷയാണ്. അതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ പാപത്തിൻ്റെ വേദനമാകുന്ന മരണത്തിൽ നിന്ന് യേശു എന്നെ രക്ഷിച്ചു. അത് എന്താണ് കാരണം? എന്താണ്? എനിക്ക് പകരക്കാരനായിട്ട് യേശു മരിച്ചതുകൊണ്ടാണ്. കാരണം പാപത്തിന് വേദനം, മരണമുണ്ട്. അത് ആരെങ്കിലും മരിക്കണം, ആരുടെയെങ്കിലും രക്തം ചിന്തണം. പക്ഷേ എന്നെ രക്ഷിച്ചത്, ഞാൻ എൻ്റെ പാപത്തിന് വേണ്ടി മരിക്കുന്നതിന് പകരം എനിക്ക് പകരക്കാരനായിട്ട് എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. ആ എന്താ പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു പകരക്കാരനായിട്ടുള്ള മരണത്തിലാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരു വിശ്വാസം, ആഴമായ വിശ്വാസമുണ്ടെങ്കിൽ എന്താണ്, ഞാൻ പാപിയാണ്, പാപം ചെയ്തിട്ടുണ്ട്, എനിക്ക് അർഹതയുള്ളത് മരണമാണ്. പക്ഷേ എൻ്റെ ദൈവം എന്നെ അത്രയധികം സ്നേഹിച്ചിട്ട് എനിക്ക് വേണ്ടി പകരക്കാരനായിട്ട് ആ കുരിശേ, കാൽവരി കുരിശേൽ മരിച്ചു. അത് മുഖാന്തരം ഞാൻ ഇനി ഒരിക്കൽ കൂടെ മരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ദൈവത്തിന് മുമ്പിൽ, പിതാവിന് മുമ്പിൽ എൻ്റെ പാപ അവസ്ഥയിൽ നിന്ന്, അല്ല പാപത്തിൽ നിന്ന് നീതീകരിച്ച് ദൈവം എന്നെ വിശുദ്ധീകരിച്ച് ദൈവം എന്നെ സ്വന്തമാക്കി നിത്യജീവിതം അവകാശിയാക്കി എന്നുള്ള വിശ്വാസമാണ് യഥാർത്ഥമുള്ള വിശ്വാസം. സഹോദരൻ, ഞാനൊരു കാര്യം പറയാം. അങ്ങനെ നിങ്ങൾ നീ ആഴമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പറയാം, നിനക്ക് വേറെ ഒരു വ്യക്തിക്കും ദൈവത്തിന് അർഹതയുള്ള ആരാധന, മഹത്വം, സ്തോത്രം ഒന്നും കൊടുക്കുവാൻ പറ്റുകയില്ല. നിനക്ക് ഒരു വ്യക്തിയോടും പ്രാർത്ഥിക്കുവാൻ പറ്റുകയില്ല. വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? കാരണം വേറെ ഈ ലോകത്തിൽ ജനിച്ചു വീണ യേശു ക്രിസ്തു അല്ലാതെ വേറെ ഒരു വ്യക്തിക്കും നിനക്ക് വേണ്ടി പകരക്കാരായിട്ട് മരിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി വേറൊരാൾ മരിക്കുന്നതിനേക്കാൾ വേറെ വലിയ ഒരു സാക്രിഫൈസ്, ഒരു യാഗം ഇല്ല, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഇല്ല. അതുകൊണ്ടാണ് സഹോദര, നമ്മൾക്ക് ഇന്ന് പല വിശ്വാസികളും, യഥാർത്ഥത്തിൽ അവർക്ക് വളരെയേറെ തീക്ഷ്ണതയുണ്ട്, വിശ്വാസികളും യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനാണെന്നും രക്ഷകനാണെന്നൊക്കെ വിശ്വസിക്കുന്നു. എങ്കിലും അവരുടെ സ്നേഹവും അവരുടെ ആരാധനയും സ്തോത്രവും മഹത്വവും എന്നാ
നന്ദി പറച്ചിലും അല്ലേ നമുക്കറിയാമല്ലോ ഉപകാര സ്മരണയും ഒക്കെ യേശു ക്രിസ്തുവിന് കൊടുക്കുന്നതിന് പകരം അവർ വേറെ പുണ്യാളന്മാർക്കും പുണ്യാളിദ്ദേഹങ്ങൾക്കോ കൊടുക്കുന്നത്. ഇത് എന്ത് തെറ്റായ ഒരു കാര്യമാണ്! കാരണം നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ എന്തെങ്കിലും ഒരു അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഞാൻ യേശു അല്ലാതെ വേറെ ഒരു വ്യക്തിയോടാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ആ യേശു ക്രിസ്തു കുരിശേൽ എനിക്ക് വേണ്ടി മരിച്ച ആ യാഗത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ വെളിപാടില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ സഹോദര, എനിക്ക് വേണ്ടി മരിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. കാരണം എൻ്റെ ജീവൻ തന്നെ ആ വ്യക്തി മുഖാന്തരമാണ്. ആ വ്യക്തി എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മരണശിക്ഷ എൻ്റെ അവകാശമായിട്ട് തന്നെ പറയാം. പിന്നെ നമ്മൾ മറ്റുള്ളവരോട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും കിട്ടാനായിട്ടല്ലേ? ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി മരിച്ച ആ വ്യക്തി എനിക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥം വഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇവിടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, വേറെ ആരോട് ചോദിക്കണം, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസമില്ല. യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറി തരുവാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ ചെറിയ താൽക്കാലികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ യേശു ക്രിസ്തുക്ക് തരാൻ മാത്രം യേശു ക്രിസ്തുവിന് മാത്രം തരാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിത്യജീവൻ, ഇതിലൊക്കെ വളരെ ശ്രേഷ്ഠമായതും വളരെ വിലപിടിപ്പുമുള്ളത് യേശു ക്രിസ്തുവിന് തന്നെ തരാൻ പറ്റുകയില്ലെന്ന് തന്നെ നിങ്ങൾ പറയുന്നു. വേറെ ആരെങ്കിലും വേണം. അതുകൊണ്ടാണ് ഇന്ന് പിശാച് യേശു ക്രിസ്തുവിന് നിങ്ങൾ കൊടുക്കേണ്ട ആ മഹത്വവും ആ ആരാധനയും ബഹുമാനവും ഒക്കെ ഒരു നിങ്ങൾ കൊള്ളയടിക്കുക. പിശാച് നിങ്ങൾ മുഖാന്തരം അജ്ഞത മൂലം കൊള്ളയടിച്ച് പിശാച് ദൈവത്തിൽ നിന്ന് ആ മഹത്വം കവർന്നെടുക്കുക. നിങ്ങളിത് മനസ്സിലാക്കണം. പലപ്പോഴും ഇത് പറയുമ്പോൾ ഒന്നെങ്കിലൊരു ഇടർച്ച അല്ലെങ്കിൽ ഒരു അന്ധകാരം എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നില്ല പറയുന്നത് എന്താണ്. ഇടർച്ച എന്ന് പറയുന്നത് അവർക്കറിയാം, പറയുന്നത് സത്യമാണ്, പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തിനാണ് ഈ പുണ്യാളന്മാരോടും പുണ്യാളത്തിയോടുമൊക്കെ പ്രാർത്ഥിക്കുന്നത്? എന്തെങ്കിലും ഒരു കിട്ടാനായിട്ടല്ലേ? അല്ലേ? അങ്ങനെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും തരാൻ പറ്റിയല്ല. അവർ നിങ്ങളെപ്പോലെ തന്നെ കേട്ടോ മണ്ണിൻ്റെ അടി കിടക്കുക. യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിന് വേണ്ടി അവരുടെ ആത്മാക്കൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. എവിടെയാണെന്ന് ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവകാശം പോലും ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യേശു ക്രിസ്തു മാത്രമേ എന്നാ പറയുന്നത് വരുമ്പോൾ മാത്രമേ ഇവരുടെ ജഡമൊക്കെ ദൈവത്തിൻ്റെ കൂടെ ഒന്നായി ഒരു ആത്മീയ ജഡത്തോടുകൂടി യേശുവിൻ്റെ കൂടെ പോവുകയുള്ളൂ. അവർ ഇന്ന് എവിടെയാണ്, അവരുടെ ആത്മാക്കൾ എവിടെയാണെന്ന് പറയുവാൻ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഒരവകാശവും ഇല്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ദൈവം യേശു പിതാവിൻ്റെ സന്നിധിയിലാണ് ഇന്ന് വസിക്കുന്നത്. യേശു ഇന്നിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ആ അജ്ഞത മൂലമാണ് നിങ്ങൾ മറ്റു പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കുന്നത്. നമുക്കൊന്ന് ഹെബ്രായർക്കുള്ള ലേഖനം 7:25 വചനം ഒന്ന് വായിക്കാം. ദെയർഫോർ ഹീ ഈസ് ഓൾസോ ഏബിൾ ടു സേവ് ടു ദി അട്ടർമോസ്റ്റ് ദോസ് ഹു കം ടു ഗോഡ് ത്രൂ ഹെം സിൻസ് ഹീ ഓൾവേസ് ലിവ്സ് ടു മേക്ക് ഇൻ്റർസെഷൻ ഫോർ ദെം. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം പിതാവിലേക്ക് വരുന്നവരെ അവരെ അങ്ങേയറ്റം രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു ഇതില്ല. നിങ്ങളുടെ ആവശ്യങ്ങളുടെ അതിനേക്കാൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിവുണ്ട് യേശു ക്രിസ്തു മുഖാന്തരം. കാരണം എന്താണ്? രക്ഷ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ എല്ലാം യേശു ക്രിസ്തുവിന് നിങ്ങളുടെ അങ്ങേയറ്റം വരെ തരുവാൻ കഴിവുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ സമ്പന്നതയിൽ നിന്ന് തരാൻ കഴിവുണ്ട്. കാരണം എന്താണ്? യേശു ക്രിസ്തു ഇന്ന് ജീവിച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും ദൈവം മരിക്കുന്നില്ല കേട്ടോ, ഇന്ന് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം ഇന്ന് ഇരിക്കുന്നത് പിതാവിൻ്റെ സന്നദ്ധയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടി മാത്രമാണ് സഹോദര. കാരണം എന്താണ്? നമ്മളുടെ ഓരോ ആവശ്യങ്ങൾ ദൈവത്തിന് കാണാൻ പറ്റും, ദൈവത്തിന് അറിയാൻ പറ്റും. എന്നിട്ട് പിതാവിൻ്റെ സന്നദ്ധയിൽ അത് ദൈവവുമായിട്ട് പിതാവിൽ നിന്ന് ആ അനുഗ്രഹങ്ങൾ നമ്മളിൽ വർഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ ഇന്ന് ഇരിക്കുന്നത്. അതുപോലെ തന്നെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞ് മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുക അല്ലേ. മരിച്ചുപോയ സഭ അല്ലെങ്കിൽ മതം പുണ്യാളനും പുണ്യാളത്തി എന്ന് പ്രഖ്യാപിച്ച വ്യക്തികളോട് പ്രാർത്ഥിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ വചനം പിന്നെയും പറയുന്നുണ്ട്. 1 Timothy 2:5 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഫോർ ദെർ ഇസ് വൺ ഗോഡ് ആൻഡ് വൺ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മെൻ ദ
ദ മാൻ ജീസസ് ക്രൈസ്റ്റ്. അവിടെ പറയുന്നുണ്ട് ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, ആ ഒരു ദൈവം ഒരു മധ്യസ്ഥൻ മാത്രമാണ്. ആ മധ്യസ്ഥൻ എന്തിനാണ്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു മധ്യസ്ഥം വഹിക്കാനായിട്ട്. അതാരാണ്? അത് യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ യേശു ക്രിസ്തു അല്ലാതെ വേറൊരു മധ്യസ്ഥനില്ല സഹോദര. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വേറൊരു വ്യക്തിയോട് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക, എനിക്ക് നല്ല മരണം തരണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ തരണമേ, രക്ഷ തരണമേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം തരണമേ എന്ന് എങ്ങനെ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോട് പുണ്യാളനെ പുണ്യാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും? ഇതൊക്കെ അന്ധകാരം, അന്ധത കൊണ്ടാണ് സഹോദര. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഹോസ്യ പ്രവാചകൻ വഴി ദൈവം പറയുന്നത്, എൻ്റെ ജനം അജ്ഞത മൂലം നശിച്ചു പോവുകയാണ്, അവർ അന്ധകാരത്തിലാണ്. അത് ആ അന്ധകാരത്തിലേക്ക് ദൈവത്തിൻ്റെ സ്വരൂപമാകുന്ന സുവിശേഷത്തിൻ്റെ വെളിച്ചം, ഹല്ലേലൂയ, ദാറ്റ് ദ ഗ്ലോറി ഓഫ് ദ ഗോസ്പിൽ ഓഫ് ക്രൈസ്റ്റ് ഹൂസ് ദ ഇമേജ് ഓഫ് ഗോഡ് ഹിംസെൽഫ്, ദ ലൈറ്റ് ഓഫ് ദ ഗ്ലോറി ഓഫ് ദ ഗോസ്പിൽ ഓഫ് ക്രൈസ്റ്റ് ഹൂസ് ദ ഇമേജ് ഓഫ് ഗോഡ് ഹിംസെൽഫ് ഷു ഷൈൻ ഇൻ യുവർ ഹാർട്ട്സ്. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആ വെളിച്ചം, സുവിശേഷത്തിൻ്റെ വെളിച്ചം വരണമേ എന്നാണ് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ അനുരഞ്ജനം, കാരണം നമ്മൾ എപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ മറ്റ് വ്യക്തികൾക്ക്, മറ്റ് നിങ്ങൾ പറയുന്ന പുണ്യാളനും പുണ്യാളത്തിയൊക്കെ കൊടുക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. കാരണം നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുകയാണ്. കാരണം ദൈവം പറയുന്നുണ്ട് അല്ലേ, മലാക്കായ് പ്രവാചകൻ ദിവസം 3-ാം തീയതിയെ 10-ാമത്തെ വചനം ചോദിക്കുന്നുണ്ട് ചോദ്യം, മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമെന്ന്. നിങ്ങൾ വിചാരിക്കും ഈ കൊള്ളയടിക്കുന്നത് ദശാംശത്തെക്കുറിച്ചാണ്. ദൈവത്തിന് നിൻ്റെ പൈസ വേണ്ട, നിൻ്റെ ദശാംശം അല്ല ദൈവം പറയുന്നത്. ദൈവം പറയുന്നത് നീ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ, നിനക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരണം വഴി അല്ലെങ്കിൽ വചനത്തിലുള്ള വിശ്വാസം വഴി വെളിപ്പെടേണ്ട ദൈവത്തിന് അർഹതയുള്ള മഹത്വത്തെയാണ് നീ കൊള്ളയടിക്കുന്നത്. നീ വിശ്വസിക്കാതിരിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കൊള്ളയടിക്കുക. അതിന് വളരെ വ്യക്തമായിട്ട് പറയാവുന്ന കാര്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം തീയതി 40-ാമത്തെ വചനം. ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. അപ്പോൾ നിങ്ങൾ എപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാതെ ഇരിക്കുന്നുവോ അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കൊള്ളയടിക്കുക. അതുപോലെ തന്നെ നമ്മൾ റോമർ ലേഖനം 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ എബ്രാഹിമിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, വാഗ്ദത്തത്തിൽ ഒരു കുഞ്ഞിനെ തരാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം നിലനിൽക്കുമ്പോൾ 75 വയസ്സുള്ളപ്പോൾ ആ വാഗ്ദാനം നിലനിൽക്കുമ്പോൾ 99-ാമത്തെ വരുന്നത് 24 വർഷമായി അതിൻ്റെ ആ വാഗ്ദാനത്തിൻ്റെ ഫലം കണ്ടിട്ടില്ല. കാരണമെന്താണ്? എബ്രാഹിമിൻ്റെ ശരീരം മരിച്ച അവസ്ഥയാണ്, സാറയുടെ ഗർഭപാത്രം അതും മരിച്ച അവസ്ഥയിലാണ്. അങ്ങനെ മരിച്ച അവസ്ഥയിലുള്ളവർക്ക് എങ്ങനെ ഒരു ജീവനുള്ള കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റും? പക്ഷേ എബ്രഹാം അതിൽ ശരീരത്തിൽ, അവൻ ജഡത്തിലല്ല വിശ്വസിച്ചത്, ജഡത്തിൻ്റെ കഴിവുകളിലല്ല വിശ്വസിച്ചത്, അവൻ ദൈവത്തിൻ്റെ ആത്മാവാകുന്ന ദൈവത്തിൻ്റെ ആ വചനത്തിലാണ് വിശ്വസിച്ചത്. വാഗ്ദാനം ചെയ്തവന് പ്രവർത്തിക്കാൻ കഴിവുണ്ട് എന്നുള്ള വചനത്തിലാണ് വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് അവൻ അവിശ്വാസം മൂലം അല്ലേ ഇങ്ങനെ ആടിയില്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല, പക്ഷേ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തതാണ്. വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു, വെളിപ്പെട്ടപ്പോൾ ആ മഹത്വം ദൈവത്തിന് പോയി. അപ്പോൾ ഇന്ന് സഹോദരൻ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉറവിടം യേശു ആണെന്ന് നീ വിശ്വസിക്കണം. അല്ലാത്ത അനുഗ്രഹം ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ നിന്നാണ്. അത് അൾട്ടിമേറ്റായിട്ട് നിന്നെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. കാരണം എന്താണ്? അനുഗ്രഹം നല്ലതായിരിക്കും, പക്ഷേ നീ കൊടുക്കേണ്ട മഹത്വം ദൈവത്തിനല്ല കൊടുക്കുന്നത്. ദൈവം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കും, ദൈവത്തിൻ്റെ മനസ്സ് ഒരു മനുഷ്യനും അറിയുകയില്ല. ചിലപ്പോൾ നീ പാപിയായിരിക്കും, നീ ഒരു പുണ്യാളനോടായിരിക്കും പ്രാർത്ഥിച്ചത്, പക്ഷെ ദൈവത്തിൻ്റെ ദയയും അനുകമ്പയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്ക് അത് ആവശ്യമാണോ എന്ന് അറിഞ്ഞ് ദൈവം നിനക്ക് ചിലപ്പോൾ ആ നിൻ്റെ ആവശ്യം നിറവേറിത്തന്ന് കാണും. പക്ഷെ നീ മഹത്വം അല്ലെങ്കിൽ സ്തോത്രം ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം നീ പുണ്യാളനാണ് കൊടുക്കുന്നത്. അങ്ങനെ എന്താണ്? നീ ദൈവത്തിന് അർഹതയുള്ള മഹത്വം നീ കൊള്ളയടിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? നിനക്ക് കിട്ടിയ അനുഗ്രഹം നീ ദൈവ അനുഗ്രഹത്തോടെ ഓർത്ത് നീ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നീ പാപം ചെയ്യുകയാണ്. ആ പാപം നിന്നെ മരണത്തിലേക്ക് നയിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നീ മനസ്സിലാക്കണം. നിൻ്റെ അനുഗ്രഹമല്ല ദൈവം ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നത്, നിൻ്റെ വിശ്വാസമാണ് ദൈവം ദൈവമാണെന്ന് നീ വിശ്വസിക്കണം. അത് എന്നാ പറയുന്നത്, ദൈവം എന്നാ നിൻ്റെ പ്രാർത്ഥനകളെല്ലാം കേട്ടിട്ടില്ലെങ്കിൽ ദൈവമല്ല എന്നല്ല, ദൈവത്തിൻ്റെ തക്ക സമയത്ത് തക്ക വിധത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും.
അനുഗ്രഹമുണ്ടെങ്കിലും നീ വിശ്വസിക്കണം. അതാണ് നമുക്കറിയാം യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അല്ലേ, ഉടനെ അറിയാം യോബ് വളരെ സമ്പന്നനായിരുന്നു, ദൈവമുള്ളതെല്ലാം എടുത്തു, എങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് യോബ് പറഞ്ഞു. എന്താണ് യോബ് പറഞ്ഞത്? എൻ്റെ ദൈവം എനിക്ക് തന്നു, എൻ്റെ ദൈവമേ എടുത്തു, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. അതായിരിക്കണം നമ്മുടെ മനോഭാവം. അതുപോലെ തന്നെ നമുക്കറിയാം ഹബാക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വചനം 17-ും 18-ും ഞാൻ ഇംഗ്ലീഷൊന്ന് വായിക്കാം. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ മനോഭാവം. എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും, അനുഗ്രഹങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ ദൈവത്തെ തള്ളിപ്പറയും. അതായിരിക്കരുത് ഒരു വിശ്വാസിയുടെ മനോഭാവം. എന്ത് സാഹചര്യമായിക്കോട്ടെ, അത് പ്രതികൂലമായിക്കോട്ടെ അനുകൂലമായിക്കോട്ടെ, എനിക്ക് തോൽവിയാണ് വിജയമാണ് പരാജയമാണ് എനിക്ക് നന്മയാണ് തിന്മയാണ്, എന്ത് സംഭവിച്ചാലും എൻ്റെ യേശുവിലുള്ള വിശ്വാസത്തിന് അത് ഒരു തരത്തിലും അത് എന്നാ അതിനെ അഫക്റ്റ് ചെയ്യില്ല, അതിന് ഒരു കോട്ടവും വരികയില്ല. അങ്ങനെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. എങ്കിലാണ് നിനക്ക് പറയാൻ പറ്റുക ഞാൻ യഥാർത്ഥത്തിൽ വിശ്വാസിയാണ്, എന്ത് സംഭവിച്ചാലും ദൈവത്തിന് സ്തോത്രം കൊടുക്കണം. അതുകൊണ്ട് ഹബാക്കുക്കിൻ്റെ പുസ്തകം നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3-ാം അധ്യായം 17-ും 18-ും ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ദോ ദ ഫിക് ട്രീ മേ നോട്ട് ബ്ലോസം നോർ ഫ്രൂട്ട് ബി ഓൺ ദ വൈൻസ് ദോ ദ ലേബർ ഓഫ് ദ ഒലിവ്സ് മേ ഫെയിൽ ആൻഡ് ദ ഫീൽഡ്സ് യീൽഡ് നോ ഫുഡ് ദോ ദ ഫ്ലോക്ക് മേ ബി കട്ട് ഓഫ് ഫ്രം ദ ഫോൾഡ് ആൻഡ് ദർ ഇസ് നോ ഹേർഡ് ഇൻ ദ സ്റ്റോൾസ് യെറ്റ് ഐ വിൽ റിജോയ്സ് ഇൻ ദ ലോർഡ് ഐ വിൽ ജോയ് ഇൻ ദ ഗോഡ് ഓഫ് മൈ സാൽവേഷൻ. ഇതാണ് യഥാർത്ഥമുള്ള വിശ്വാസം. ഞാൻ മലയാളത്തിൽ എൻ്റെ രീതിയിലൊന്ന് ലളിതമായിട്ടൊന്ന് തർജ്ജമ ചെയ്ത് നോക്കാം. അവിടെ പറയുന്നുണ്ട്, അത്തിമരം പൂത്തിട്ടില്ലെങ്കിലും എൻ്റെ മുന്തിരി എന്നാ മുന്തിരിയേൽ അവിടെ മുന്തിരി ഫലമില്ലെങ്കിലും എൻ്റെ ഒലിവ് മരത്തിലുള്ള ആ കൃഷിയിലുള്ള ഫലം ഒന്നും അത് നശിച്ചു പോയാലും എൻ്റെ വയലുകളിൽ ഒരു ആഹാരമില്ലെങ്കിലും എൻ്റെ എന്നാ കന്നുകാലി കൂട്ടിൽ എന്നാ പറയുന്നത് കന്നുകാലികളില്ലെങ്കിലും അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാൽ പോലും ഞാൻ എൻ്റെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, എൻ്റെ സന്തോഷം എൻ്റെ ദൈവത്തിൻ്റെ രക്ഷയിലാണ്. അപ്പോൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ്യ. നിങ്ങൾക്കൊന്ന് വായിക്കാം കേട്ടോ, യഥാർത്ഥ ആ തർജ്ജമ ചിലപ്പോൾ വേർഡ് ഫോർ വേർഡ് ആക്യുറേറ്റ് അല്ലായിരിക്കും, എങ്കിലും ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇത്രയേ ഉള്ളൂ, എൻ്റെ സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കും, ആ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും, ആ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കും. ഇതാണ് യഥാർത്ഥമുള്ള വിശ്വാസം. അല്ലാതെ എന്നാ പറയുന്നത്, എന്തെങ്കിലും കിട്ടിയത് കൊണ്ട് ഞാൻ വിശ്വസിക്കുക, കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം തന്നെ വിശ്വാസം പോവുക, അത് അവിശ്വാസമാണ്. അത് എന്നാ പിശാചിനും ആർക്കു വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അതാണ് യോബിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതികൂലമായി അവൻ്റെ എൻ്റെ മക്കൾ മരിപ്പോയി, സമ്പത്ത് പോയി, ആരോഗ്യം പോയി, എങ്കിലും യോബ് പറഞ്ഞു എന്ത് സംഭവിച്ചാലും ഈ സമ്പത്തും മക്കളും ആരോഗ്യമൊക്കെ ദൈവം എനിക്ക് തന്നതാണ്, അതൊക്കെ നഷ്ടപ്പെട്ടാൽ പോലും എൻ്റെ എനിക്ക് ജീവൻ തന്ന എൻ്റെ ആത്മാവിന് ജീവൻ തന്ന ആ ദൈവത്തെ ഞാൻ എപ്പോഴും സ്തുതിക്കും. അതായിരിക്കണം യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയുടെ മനോഭാവം. ആമേൻ.